തൊഴിൽ മേഖലയിലെ ആൺപെൺ വേർതിരിവുകൾക്കും ചൂഷണത്തിനും എതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുകയാണ് വിജി പെൺകൂട്ട്. തൊഴിലിടങ്ങളിൽ ശുചിമുറി വേണമെന്നാവശ്യപ്പെട്ട് വിജിയും പെൺകൂട്ടും നടത്തിയ സമരങ്ങൾ സിനിമയായിരിക്കുന്നു. കുഞ്ഞില മസ്ലാമണി സംവിധാനം ചെയ്ത അസംഘടിതർ എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ അവകാശ പോരാട്ടങ്ങളുടെ കഥ പറയുകയാണ് വിജി. കോഴിക്കോട് കോർട്ട് റോഡിലുള്ള ഐശ്വര്യ സ്റ്റിച്ച് വർക്ക്സ് വെറുമൊരു തയ്യൽക്കട മാത്രമല്ല. വിജി പെൺകുട്ടിനെ കണ്ട് ബുദ്ധിമുട്ടുകൾ പറയാൻ ഇവിടെ എത്താത്ത സ്ത്രീ തൊഴിലാളികൾ കോഴിക്കോട്ടങ്ങാടിയിൽ ചുരുക്കമായിരിക്കും. 10-12 മണിക്കൂർ നീളുന്ന ജോലിക്കിടയിൽ ഇരിക്കാൻ, കടകളിൽ മൂത്രപ്പുര നിർബന്ധമാക്കാൻ, അങ്ങനെ വിജി മുന്നിൽ നിന്ന് നയിച്ച സമരങ്ങൾ പലരുടെയും കണ്ണു തുറപ്പിച്ചു. മൂത്രപ്പുര സമരത്തില് ഏറെക്കുറെ സൗകര്യങ്ങളൊക്കെ വരെയും മൂത്രമൊഴിക്കാൻ അവരുടെ അവകാശമാണ് എന്ന് ഈ തൊഴിലുടമകളും പൊതുസമൂഹവും തിരിച്ചറിയും. അല്ലെങ്കിൽ നമ്മളിതൊക്കെ സഹിക്കേണ്ടവരാണ്. ഈ ഈ ജോലിയിലൊന്നും മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുക, ഇതൊന്നും നമുക്ക് അവകാശമില്ല എന്നൊരു തോന്നലിലാണ് ഓരോ ദിവസവും ജോലിക്ക് വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോണ സ്ത്രീ തൊഴിലാളികളുടെ വിചാരം. അത് മാറിയിട്ടുണ്ട്. അത് മാറിയുന്നതാണ് ഞങ്ങളെ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം. BBC ലോകത്തിലെ കരുത്തരായ 100 സ്ത്രീകളെ തെരഞ്ഞെടുത്തപ്പോൾ വിജയെ അതിലൊരാളാക്കിയതും ഈ ഇടപെടലുകൾ തന്നെ. ജീവിതം തന്നെ സമരമാക്കിയ വിജി ഇന്ന് അസംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. തൊഴിലിടത്തിലെ ആൺപെൺ വിവേചനങ്ങൾക്കെതിരെ നടത്തിയ സമരം അസംഘടിതർ എന്ന പേരിൽ സിനിമയായി. സിനിമയിൽ അഭിനയിച്ചതല്ല, കാരണം ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി 2010 ഞങ്ങളുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ സമരമാണ് മൂത്രപ്പുര സമരം. അതാണ് സിനിമയായിട്ട് വന്നത്. അപ്പോ ആ സമരത്തിന്റെ അഗ്നി ഞങ്ങളെ മനസ്സിന്ന് കെട്ടിട്ടില്ല. ഏറെക്കുറെയൊക്കെ ആയെങ്കിലും പൂർണ്ണമല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെയും മനുഷ്യരായി പരിഗണിക്കൂ, തൊഴിലാളിയായിട്ട് അംഗീകരിക്കൂ എന്ന് പറഞ്ഞുള്ള സമരമായിരുന്നു 2010 പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യത്തിന്. മിഠായി തെരുവിലെ കടകളിൽ ജോലി ചെയ്യുന്ന വനിതാ തൊഴിലാളികൾക്ക് മൂത്രപ്പുര വേണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിന്റെ പിന്നാമ്പുറം ജനങ്ങൾ അറിഞ്ഞത് സിനിമയിലൂടെയെന്ന് വിജി. ഈ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനൊരു സമരം മിഠായിത്തെരുവ് നടന്നിട്ടുണ്ടെന്നും ഇങ്ങനൊരു ആവശ്യം മിഠായിത്തെരുവിലെ തൊഴിലാളികൾക്ക് വേണ്ടി വന്നു എന്നുള്ളതും, അത് ഈ ആവശ്യം നിറവേറ്റാൻ ഒരു സൗകര്യം ഇല്ലായിരുന്നു എന്നത് ഈ സിനിമയെ കൂടിയാണ് പൊതുസമൂഹം അറിയുന്നത്. ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് തിരിച്ചറിയാൻ വൈകരുതെന്നും പ്രതികരിക്കാൻ മടിക്കരുതെന്നുമാണ് വിജി പെൺകുട്ടിന്റെ വനിതാദിന സന്ദേശം. ന്യൂസ് 18 കോഴിക്കോട്.